ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും ഉമ്മയും കൂടിയിട്ടുള്ള ഒരു കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ചെറിയൊരു വ്ളോഗ് പോലാണ് എടുത്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും, എല്ലാവരും കണ്ടു നോക്കുക. പിന്നെ ഉമ്മൻ്റെ ഇഷ്ടത്തിനുള്ള ഒരു ഫുഡാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഒരു ഫുഡല്ല, രണ്ട് റെസിപ്പിയുണ്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് നാടനല്ലാണ്ട് വേറൊരു ഭക്ഷണം നമുക്ക് ഇഷ്ടമല്ല കേട്ടോ. നാടൻ ഫുഡ് മാത്രമാണ് ഇഷ്ടം. അപ്പോൾ അതാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ഞാനിവിടെ 1 കിലോ മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 1 കിലോയിൽ കുറച്ചധികം ഉണ്ടാവും. അത്രയും മീൻ പീസ് മാത്രം നോക്കിയിട്ടാണ് ഞാൻ എടുത്തത്, വെയിറ്റ് അല്ല. അപ്പോൾ അതാ നമ്മൾ അതിലേക്ക് ഒരു മസാല തേക്കണം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, എരിവില്ലാത്ത മുളക് പൊടിയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത്. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മസാല പോലെ പുരട്ടിയെടുക്കട്ട്. ഇത് നമുക്ക് മീനിൽ തേക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ചൊരു കട്ടിയിൽ അല്ലെങ്കിൽ അധികം ലൂസായി പോവാണ്ട് കുറേശ്ശെ വെള്ളം വെച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കുക. ഇപ്പോൾ അതാ മസാല ഒക്കെ നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ പീസ് മീൻ എടുത്തിട്ട് ഇതിലേക്കൊന്ന് തേച്ചെടുക്കുക. ഞാനിവിടെ എടുത്ത മീൻ എന്ന് പറയുന്നത് നെയ്മീനാണ്, മോത എന്ന് പറയുന്ന മീൻ കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ള മീനിൽ ചെയ്യുക, ചെമ്മീനോ അയക്കുറോ ആവോലോ ഏത് വേണമെങ്കിലും ചെയ്യുക. നാട്ടിലൊക്കെ ആണെങ്കിൽ അയില വെച്ചിട്ടും ഒക്കെ ചെയ്യലുണ്ട്, അയില മീനൊക്കെ വെച്ചിട്ടും ചെയ്യുക. ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ചെയ്യുക കേട്ടോ. ഇപ്പം ഞാനിവിടെ 2 റെസിപ്പിയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞല്ലോ, രണ്ടിലേക്കും കൂടി ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചധികം മീൻ എടുത്തത്. അപ്പോൾ അത് എല്ലാ പീസിലും ഇതേപോലെ മസാല പുരട്ടി വെക്കാം. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു 1/2 മണിക്കൂറെങ്കിലും മിനിമം നമ്മളിതൊന്ന് മാറ്റി വെക്കട്ടെ. മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ചോട്ടെ. കുറച്ച് കട്ടിയുള്ള പീസാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മസാല പിടിക്കട്ടെ. ഇനിയിപ്പോൾ അടുത്തെന്ന് പറയുന്നത് ഞാനിവിടെ പുഴുങ്ങലരി നല്ല തിളച്ച വെള്ളത്തിൽ പുതിർത്തി വെച്ചതാണ് കേട്ടത്. ഒരു 3-4 മണിക്കൂറെങ്കിലും പുതിർത്തി വെക്കണം. എന്നാൽ വെന്ത് പോകാൻ പാടില്ല കേട്ടോ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അരിയായിട്ട് തന്നെ ഉണ്ടാവണം, ചോറ് പോലെ ആയി പോകാൻ പാടില്ല. ഈ ഒരു രീതിയിലാണ് ഇത് പുതിർത്തി എടുക്കേണ്ടത് കേട്ടോ. പെട്ടെന്ന് വേവണ അരിയാണെങ്കിൽ തിളച്ച വെള്ളം വേണ്ട, ചൂടായ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അത് നന്നായിട്ട് കഴുകിയ ശേഷം മിക്സിയിൽ അരച്ചെടുത്തതാണത്. ലാസ്റ്റ് വന്ന ഭാഗമല്ലേ, കുറച്ച് മാവായിൽ വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് അരക്കണ സമയത്ത് അതിലേക്ക് ഒരു 2 കപ്പോളം തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി ഫുള്ള് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്, നല്ല പേസ്റ്റാക്കി അരക്കണേ. അതിലേക്ക് ഇത് 2 കപ്പ് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ടത് സ്പൈസസ് ആണ്. ഒരു 2-3 പീസ് പട്ട അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്രാമ്പുമാണ് വേണ്ടി, ഒരു 4 കഷ്ണം ഗ്രാമ്പും കൂടി ഇട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയ ചീര കേട്ടോ, ക്യുമിൻ സീഡ്സ് ആണ്. അത് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല മഷി പോലെ തന്നെ ഇതും അരക്കണം കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കണം. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇനി മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാനൊന്നും ചെയ്യണില്ല കേട്ടോ. ആ സമയത്താണ് ഇനിയിപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കേണ്ടിയുള്ളൂ. ഇപ്പോൾ അതിങ്ങനെ തന്നെ നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇതിലേക്ക് ഇനി പൊടിയിട്ട് കുഴയ്ക്കാനുള്ളതാണ്. അപ്പോൾ അതോടെ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫില്ലിങ്ങിനുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ചോപ്പറിൽ ഉള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, കരിവേപ്പില, അളവൊക്കെ ഞാൻ താഴെ എഴുതി കാണിക്കുന്നുണ്ട്. അത് ഫുഡ് പ്രോസസ്സറിൻ്റെ ചോപ്പറിൽ ഇട്ടിട്ട് നന്നായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ എന്താ സുഖം എന്ന് വെച്ചാൽ, നമ്മൾ മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് പച്ചമുളകും കരിവേപ്പില ഒന്നും എടുത്ത് പെറുക്കി കളയേണ്ടിയില്ല. ഫുള്ളായിട്ട് കഴിക്കാൻ വേണ്ടി പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ആക്കുന്ന സമയത്ത്. അപ്പോൾ അതെല്ലാം കൂടെ അരച്ചിട്ട് നമ്മൾ ആ ഒരു വലിയ വഴറ്റാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഹൈ ഫ്ലെയിം ആക്കി വെക്കുക. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം മാത്രം എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ വെള്ളം വറ്റുന്ന സമയത്തേക്ക് തന്നെ നമുക്കത് നന്നായിട്ട് വെന്തും കിട്ടും. അപ്പോൾ അത് വെള്ളം വറ്റുന്ന സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു അരപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഒരു 2 കപ്പ് തേങ്ങ ഞാൻ വേറെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ 1 ഇഞ്ച് കഷ്ണത്തിലുള്ള പട്ടയും അതുപോലെ തന്നെ 2 ഗ്രാമ്പും എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചെറിയ പീസാക്കിയിട്ടൊന്ന് മുറിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ ചമ്മന്തിക്കൊക്കെ അരക്കണ പോലെ വല്ലാണ്ട് അങ്ങ് അരഞ്ഞു പോവാണ്ട് ഒന്ന് ഒതുക്കിയെടുക്കാമെന്ന് പറയില്ല, അങ്ങനെ ഒന്ന് അരച്ചുകൊണ്ടായിരുന്നേ ഇത് മിക്സിയിൽ. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ഉള്ളിയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ കണ്ടില്ല, അപ്പോൾ ഉള്ളിയത്തെ വെള്ളമൊക്കെ വറ്റി, ഉള്ളിയൊക്കെ നന്നായിട്ട് വേവുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ ഗുണം എന്ന് വെച്ചാൽ അധികം എണ്ണൻ്റെ ആവശ്യം വരുമല്ലോ കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ വെച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ആണേ നല്ലത്. അപ്പോൾ അതും കൂടെ വെച്ചതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് വയറ്റിയെടുക്കുക. ഇനി ഒരു മിനിറ്റ് മതി കേട്ടോ, ഇത്രയും മതി. ഒരുപാട് അങ്ങനെ വയറ്റി കുഴച്ചെടുക്കൊന്നും വേണ്ട, ഈ ഒരു രീതിയിൽ ആയാൽ മതി. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്കിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മീനിൽ ഓൾറെഡി ചേർത്തിട്ടുണ്ട്, ഇത് മസാലക്കുള്ളതാണ്. അപ്പോൾ അതാ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വയറ്റിയെടുക്കുക. അതിൻ്റെ ഒരു പച്ചമുളക്കൊന്ന് മാറിക്കോട്ടെ, അതുവരെ ഒരു 1-2 മിനിറ്റ് നേരം ഒന്ന് വയറ്റിയെടുക്കുക. അതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങൻ്റെ മിക്സില്ല, ഞാൻ പറഞ്ഞില്ല നമ്മൾ ഒതുക്കിക്കൊണ്ടുവന്ന്, വല്ലാണ്ട് അങ്ങ് അരഞ്ഞു പോയിട്ടില്ല ഈ ഒരു രീതിയിൽ കേട്ടോ. കഷ്ണം കഷ്ണമായിട്ട് തന്നെ ഉണ്ടാവും, ആ ഒരു രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്. വല്ലാണ്ട് അരഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു തേങ്ങ ഇതിൽ നിന്ന് വെന്ത് വരണം കേട്ടോ. ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് തേങ്ങയൊക്കെ ഈ തേങ്ങൻ്റെ ഒരു പച്ചമുളക്കൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ ഈ തേങ്ങയിൽ കുറച്ചൊരു വെള്ളം ഉണ്ടാവുമല്ലോ, നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഇത് അരച്ചെടുത്തത്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ. അപ്പോൾ വെള്ളം വറ്റി വരുമ്പോഴത്തേക്ക് തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരികയും ചെയ്തോളൂ. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് മീൻ ഇവിടെ പൊരിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് വറ്റട്ടെ. ഇപ്പുറത്ത് ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച മീൻ ഓരോ പീസ് ഇട്ട് കൊടുക്കുക കേട്ടോ.
അപ്പോൾ ഒരു മൂന്ന് പീസ് നാല് പീസൊക്കെ ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് പൊരിച്ചെടുക്കാം. വലിയ പാനാണ് ഞാൻ വെച്ച് കൊടുത്തത്. പിന്നെ ഒരുപാട് ഡ്രൈ ആക്കി പൊരിക്കുകയും വേണ്ട. ഇപ്പോൾ നമ്മൾ ആ ഒരു തേങ്ങയിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, നല്ല പാകത്തിലായി വന്നതാണ് കേട്ടോ. അത് നല്ലൊരു സ്മെല്ലുണ്ടാവും. ഈ ഒരു തേങ്ങയൊക്കെ വാടി വരുന്ന സമയത്ത് നല്ലൊരു മണമാണ്. അപ്പോൾ തേങ്ങ വാടി എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ ആ ഒരു സ്മെല്ല് വന്നോളും. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇനി നമ്മളിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്, ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് പെരുജീരകത്തിൻ്റെ പൊടി ഒരു അര ടീസ്പൂൺ, അതും കൂടെ ചേർത്ത് കൊടുക്കട്ടോ. പിന്നെ ഞാനിതിൽ ഗരം മസാല എക്സ്ട്രാ ചേർക്കണില്ല, കാരണം നമ്മൾ തേങ്ങയിൽ ഗ്രാമ്പും അതേപോലെ തന്നെ പട്ടയും ചേർത്ത് അരച്ചതാണ്. പിന്നെ ഇതിൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടി നമ്മൾ ചേർത്തിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വേറെ എക്സ്ട്രാ നമ്മൾ ഗരം മസാലയിൽ ചേർക്കാത്തത്. ഇനി ഈ ഒരു മസാല പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റുന്നവരെ വാടുന്നവരെ വഴറ്റി കൊടുക്കുക. ഇന്നത്തെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ. ഉപ്പിൻ്റെ അളവ് ഞാൻ പറയാത്ത എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിതിൽ രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് പാകത്തിനാണ്. ഇനിയിപ്പോൾ അത് നമ്മൾ മീനൊന്ന് ഒരു ഭാഗം വെന്തെന്ന് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. മീന് ഭയങ്കര ഡ്രൈ ആയി പോകരുത് കേട്ടോ, ഒരു വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഭയങ്കര ക്രിസ്പി ആവുന്ന വരെ പൊരിച്ചെടുക്കരുത്. ക്രിസ്പി ആയിക്കഴിഞ്ഞാൽ നമ്മളിത് മസാലയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു മീനിൻ്റെ ഫ്ലേവർ നമ്മളെ മസാലയിലേക്ക് ഇറങ്ങൂല. അതുകൊണ്ടാണ് ക്രിസ്പി ആവുന്ന വരെ പൊരിക്കരുത് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അത് രണ്ട് ഭാഗവും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിങ്ങനത്തെ ഒരു ഓട്ടപാത്രത്തിലേക്ക് എടുത്താൽ മതിട്ടോ. അങ്ങനെ ആകുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു നമ്മളധികം മൊരിച്ചെടുക്കാത്തതുകൊണ്ട് ഈ ഒരു മീനിന്ന് അതിൻ്റെ വെള്ളം ഇറങ്ങും. അപ്പോൾ ആ വെള്ളവും ആ എണ്ണയോട് കൂടിയിട്ട് തന്നെയാണ് ഇറങ്ങുക. എന്നാലും എണ്ണ അധികം ഉണ്ടാവില്ല, അതിലേക്ക് അതിൻ്റെ ഒരു സ്റ്റോക്ക് ഇറങ്ങി വരും. അപ്പോൾ ആ സ്റ്റോക്ക് നമുക്ക് മസാലയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഈ പൊരിച്ച എണ്ണ ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചില നമ്മൾ ഞാനും ഒക്കെ ആദ്യം എങ്ങനെ ചെയ്യലെന്ന് വെച്ചാൽ മീൻ പൊരിച്ച ആ എണ്ണയെ തന്നെയാണ് ഉള്ളി വാറ്റൽ. ഇന്നിപ്പോൾ ഞാനത് ഒഴിവാക്കിയതാണ്. ഇനിയിപ്പോൾ ഇതാ നമ്മളെല്ലാ മീനും ഇവിടെ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഓട്ടപാത്രം വെച്ചുകൊണ്ട് തന്നെ മീനിൻ്റെ സ്റ്റോക്ക് കണ്ട താഴെ അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു മീനിൻ്റെ ഫ്ലേവർ അതിലേക്ക് വന്നോളും. കാരണം ഒരുപാടിട്ട് പൊരിക്കാത്ത മീനായതുകൊണ്ട് അതിന് നല്ലൊരു സ്റ്റോക്കാണ് ഇറങ്ങി വരിക. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഞാനിപ്പം പറഞ്ഞല്ലോ രണ്ട് തരത്തിലുള്ള പലഹാരമാണ് ഉണ്ടാക്കണമെന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ പകുതി മാറ്റാണ്, ഇപ്പോൾ രണ്ട് മസാല ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇനി പകുതി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ പകുതിയിലേക്ക് ഇനി നമുക്ക് മീൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതാ പകുതി ഇവിടെ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഈ എടുത്ത പകുതിയിലേക്ക് നമ്മളിപ്പോൾ ഇതിൽ നിന്ന് രണ്ട് മൂന്ന് പീസ് മീൻ ഇതിലേക്ക് വേണം കേട്ടോ. അപ്പോൾ ഞാനിപ്പം വലിയ ഷേപ്പില്ലാത്ത മീനിൻ്റെ കഷ്ണങ്ങളില്ല, അതാണ് ഇതിലേക്ക് ഇടുന്നത്. കാരണം അത് എന്താ പറയുക, എല്ലാമൊക്കെ പൊക്കിയെടുക്കാനുള്ളതാണ്. അപ്പോൾ അതാ വലിയ ഷേപ്പില്ലാത്ത പീസുകൾ ഞാൻ ഇതിലേക്ക് ഇട്ടാണ് നാല് പീസ് എടുത്തതാണ് കേട്ടോ. അതിൽ നിന്ന് ഇനി ഇതിൻ്റെ മുള്ളൊക്കെ ഒന്ന് പൊക്കിയെടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ വലിയ മീനാകുമ്പോൾ മുള്ളൊക്കെ പോക്കാൻ എളുപ്പമാണ് കേട്ടോ, വലിയ പ്രയാസം ഉണ്ടാവില്ല. മുള്ള കുറവുള്ള മീനാണ് ഇങ്ങനത്തെ എല്ലാത്തിനും ഉപയോഗിക്കുക സാധാരണയായിട്ട്, അല്ലെങ്കിൽ ചെമ്മീനാണ് ഉപയോഗിക്കുക. അപ്പോൾ അത് ഞാൻ അതിൽ നിന്ന് അതിൻ്റെ മുള്ളൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ഫ്ലഷ് മാത്രം മതി നമുക്ക്. പിന്നെ ഒരുപാടിട്ട് കുഴച്ചെടുക്കാൻ വേണ്ട, അത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുന്ന സമയത്ത് അതങ്ങ് പൊടിഞ്ഞ് വന്നോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇത് കംപ്ലീറ്റ് ആണ്, അതിൻ്റെ മുള്ളൊക്കെ പൊക്കിയിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ അടുപ്പ് ഞാൻ കത്തിച്ചിട്ടുണ്ട്, ചെറുതായിട്ട് ഒന്ന് ചൂടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണവരെ ഒന്ന് ചൂടാക്കി കൊടുക്കുക. ഇപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഇതിനവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ അരി, നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരിയാണത്. അതിലേക്ക് നമ്മൾ ഉപ്പാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ. നേരത്തെ നമ്മൾ ഉപ്പ് ചേർക്കാണ്ട് അരച്ചെടുത്ത അരിയാണത്. അപ്പോൾ അതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു കുറച്ചധികം അരി ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരു നാലോ അഞ്ചോ ടീസ്പൂൺ ഉപ്പ് വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ എടുക്കുന്ന അരിൻ്റെ അളവ് പോലെ എടുക്കുക. ഞാനിവിടെ എടുത്ത അരി എന്ന് പറയുന്നത് മൂന്ന് കപ്പാണ് അരി എടുത്ത്, അരി പൊതിർത്തിയത് കേട്ടോ. ഇനി അതിലേക്ക് ഒറോട്ടിപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുക. ഒറോട്ടിപ്പൊടി എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന തന്നെയാണ്, സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും, പുഴുങ്ങലരിൻ്റെ പൊടി തന്നെയാണ് നാട്ടിൽ നിന്ന് പൊടിച്ച് വറുത്ത് കൊണ്ടുവരുന്നതാണ്. നമ്മൾ മില്ലിൽ കഴുകി കൊടുത്തു കഴിഞ്ഞാൽ അവർ പൊടിച്ചിട്ട് മില്ലിൽ തന്നെ പൊടിച്ച് വറുത്ത് വരുന്നതാണ് കേട്ടോ. വറക്കലും കൂടെ കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിങ്ങനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് നാട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കൊണ്ടുവരുന്നതാണിത്. അപ്പോൾ ആ പൊടിയിട്ടിട്ടാണ് ഇത് കുഴച്ചെടുക്കുക. ഒരുപാട് ടൈറ്റാക്കി എടുക്കരുത്, കുറേ പൊടിയിട്ടിട്ട് ടൈറ്റാക്കി എടുക്കരുത്. ഈ ഒരു ഭാഗത്തിലാണ് വേണ്ടി കേട്ടോ. അപ്പോൾ അത് ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ അമ്മ അത് ഉരുട്ടാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അപ്പോൾ പകുതി നമ്മൾ ഉണ്ടായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു മീനിട്ട് പൊടിച്ച് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള മാവില്ല, അത് വെച്ചിട്ട് ഉണ്ടയാണ് ഉണ്ടാക്കുന്നത്. സ്റ്റീം ചെയ്തിട്ട് ഉണ്ട, മസാല ഉണ്ടാകുന്ന മീനിനുണ്ടാകുന്നൊക്കെ പറയില്ല, നമ്മൾ അതാണ് ഉണ്ടാക്കുന്നത്. അപ്പം അത് ഉരുട്ടിയും കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മീനിൻ്റെ ഉണ്ട ആദ്യം തന്നെ നമുക്ക് സ്റ്റീം ചെയ്തതിന് ശേഷമാണ് ബാക്കി ഉണ്ടാക്കുന്നത്. അത് ഫുള്ളായിട്ടൊന്ന് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കുന്നത്. സ്റ്റീമറിലടിയിൽ ഞാൻ വെള്ളം വെച്ചിരുന്നു കേട്ടോ. അതിൻ്റെ മേലുള്ള തട്ടിൽ എണ്ണ വരട്ടി കൊടുത്തിട്ടുണ്ട്, അതിലേക്കാണ് നമ്മൾ ഉണ്ട വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റീം ചെയ്യാൻ വേണ്ടി വെക്കുകയും ചെയ്യാം. അപ്പോൾ അത് പകുതി മാവാണ്, പകുതി മസാലയാണ്. പകുതി ഞാനിവിടെ ഞാൻ പറഞ്ഞല്ലോ മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ള. അപ്പോൾ നമ്മളെ റൂമി ഉണ്ട് കേട്ടോ തൊട്ടടുത്ത് തന്നെ. ഇനിയിപ്പോൾ അതാ ബാക്കി പകുതി മസാല ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് മീൻ മുഴുവൻ തുടക്കമുണ്ട്, അതേപോലെ തന്നെ മസാലയുണ്ട്. ഇതിനിപ്പോൾ അതാ നമ്മളെ ഉണ്ട ഏകദേശം ഇവിടെ ഫില്ലായിട്ടുണ്ട്, അതിന് സ്റ്റീം ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ അതാ തളിച്ചതിൻ്റെ ശേഷം അത് മൂടി വെച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റാണ് ഞാനിതിവിടെ സ്റ്റീം ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ ഉണ്ട നന്നായിട്ട് വെന്ത് വരും.
The moon we see in a malle churton. In a part at the in a cover yamandi, where a patri perthirkanum. At the anoda cover lana perthirkana, cover lo, the bella, on the Velchana Tade Kurtuna, in the Sheshada, and night perthirka. Villurla is tender, in any maximum eyesight perthirka, the night perthir the tender, eyesight, within a malle cover either the Villur Taskan or Tasso, this is Indiana, Apadamilla other theatre, within on the cover either. I am going to go to the next one. And the Tadana Kay and Nanda Lamla Kaimelibel Chana. A pathu lodon and Namlang and a Prasena Samethan and a shape a kegutu. But the flighty and a shape either the tender, the Pugandilla. Either Namlaunda baby chaval than a baby canaja, but Shunda and Gatlum, Korsanguda Samyamanum, Idiane, Aramanikurani, steam jay, the baby chut canata, Aramanikuru. If the Namlaunda Kavend, Nalachuda Kari and Eshanyanuda, Villa Talagalakamati tender, either Gantana Gaika, the Nala Tastana, Yamluda, Korsupichitano baking, the Tamasala Jetchitan, the Pichitano baking other, but the Masala and Dakamaniti and Rwatra the tender, I like the Molagodi Jarturka. But it under tablespoonola, Molagodi Jarturka, I like a Korsamanjal Poditana. Pinavada the Garam Masala and a rare teaspoon Garam Masala. Inipada other Avana Naragondana, Velchana, Chorkunda, Panli, Adigamanda Tamil, Shallow Fry the Caparino Langana Piccinolo. Inipada I like a teaspoon Pujarthurthana, Corsicariopilitana. Inipelek Vala, Chitakorsilus, Itana, and then a long Corsilus, Iti or Sadiam Vala, Chorthing and a Pichurka. Puganala, Iribu, one on the Kandangil, and a loose Akandila Tamil, Adigamiru on the Mandathana and Akita. Inipada the Noro on De Mukiti, elected Torkata. Itremaditana, Tirsumarchakatuna, Frayaki Tamadi. But the complete pan like an arsenyana tour the tender, and the Tadibagon the Marinian and Dayamatram, on the Tirsiturkata. But the Ganapurchit and the Samet the Tasta, and the Valtana and the Varatamla, here you bring a lady potisit, as well as Podurti, Arachitokana, Namla, Bataki, here bring a patirianagilum, undanagilum, anapatri, carotin or inna, at the Ada, and the Sangalakamla, here methodalan and Daka. നമ്മളെ കോഴിക്കോട് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പച്ചരി പൊടിയില്ല നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന ആ ഒരു പൊടി വാട്ടി കുഴച്ചിട്ടാണ് ഉണ്ടാക്കട്ടോ അപ്പോൾ അതും ഇതും തമ്മിൽ ആനയെണ്ണാനും പോലത്തെ വ്യത്യാസമാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മറ്റേത് കഴിക്കാൻ വേണ്ടി പറ്റില്ല അത്രയും ടേസ്റ്റിയാണ് ഈ ഒരു പുഴങ്ങലരി പൊതിർത്തി അരച്ച് അതിലേക്ക് നമ്മൾ പുഴങ്ങലരിൻ്റെ പൊടി തന്നെയാണ് ചേർത്തതും അപ്പം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്ത ആൾക്കാർ ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും പിന്നെ കണ്ണൂർ ഭാഗത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ അവരുണ്ടാക്കുന്ന റൊട്ടി പൊടിയിൽ കുറച്ച് പച്ചരിയും കൂടെ ചേർത്തിട്ടാണ് പൊടിക്കാമെന്നും പറയുന്നത് എൻ്റെ കണ്ണൂരുള്ള ഫ്രണ്ട്സൊക്കെ പറയുന്നതാണ് നമ്മളെ ഭാഗത്തേക്ക് വടകര ഭാഗത്തേക്ക് അങ്ങനെ തീരെ പച്ചരി ഒന്നിനും ചേർക്കൂലോട്ടോ ഫുള്ളായിട്ട് പുഴങ്ങലരിയാണ് അപ്പോൾ അതെല്ലാവരും തിന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് കാണിച്ച ഐറ്റംസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഉമ്മനെ കാണിക്കണം എന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കമൻസും കണ്ടിരുന്നിട്ട് അപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പം ഇൻഷാ അള്ളാ ഇനി അടുത്തതിൽ കാണാം അസ്സലാമു അലൈക്കും